ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ കൊറോണയുടെ സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പേടിച്ചിട്ടൊക്കെയാണ് പുറത്തിറങ്ങാറുള്ളത്. ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ മാറിയത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകാറുണ്ട്. പോകാതിരിക്കാനായിട്ട് പറ്റില്ല, എത്ര നാൾ എന്ന് വെച്ചിട്ട് വീട്ടിലിരിക്കുക. എന്നാൽ എല്ലാവർക്കും പേടിയും ഉണ്ടാവും കേട്ടോ. മിക്ക ആളുകളുടെ വീട്ടിൽ വയസ്സായവര്, കുഞ്ഞുങ്ങള് എല്ലാവരും ഉണ്ടാവും. അപ്പൊ നമുക്ക് കുറച്ച് പേടിയോട് കൂടി തന്നെയാണ് നമ്മൾ പോകേണ്ട സ്ഥലങ്ങളിലേക്ക് പോകാറുള്ളത്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് മാസ്കും സാനിറ്റൈസറും എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റിവ്യൂ എന്ന് പറയുന്നത് ഒരു സാനിറ്റൈസറിന്റെയാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാനിറ്റൈസർ എനിക്ക് ഇഷ്ടമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇതിന്റെ റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹാൻഡ് സാനിറ്റൈസറിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനൽ അല്ലാണ്ട് നമുക്ക് മൂന്ന് ചാനലുണ്ട്, മൂന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിന്റെ ഒപ്പമുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മറക്കാതെ എടുക്കേണ്ട ഒരു സംഭവമാണ് ഈ സാനിറ്റൈസർ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് പല ബ്രാൻഡിലുള്ള സാനിറ്റൈസർ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ആ കൺഫ്യൂഷൻ ആയിരിക്കും ഏത് സാനിറ്റൈസറൊക്കെയാണ് മേടിക്കുക. എല്ലാത്തിലും പറയുന്ന കാര്യമാണ് 99.9 ജെംസിനെ കൊല്ലുന്നു എന്നുള്ള സംഭവം. അപ്പൊ നമുക്ക് പല എല്ലാ സെയിം തന്നെയാണ് കേട്ടോ, 99.9 എല്ലാ സാനിറ്റൈസേഴ്സിലും കാണാവുന്നതാണ്. എന്നാലും നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും എങ്ങനെയാണ് ഇത് തിരഞ്ഞെടുക്കുക എന്നുള്ളതൊക്കെ. അപ്പൊ ഈ ഞാൻ ഇതിനു മുൻപ് ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്റൈസർ എനിക്ക് ഇഷ്ടമായിരുന്നില്ല. കാരണം അത് ഉപയോഗിക്കുമ്പോണ്ടല്ലോ എനിക്ക് അതിന്റെ സ്മെല്ല് ഏറ്റവും ഫസ്റ്റ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം എന്തോ മെഡിസിൻ്റെ ഒക്കെ സ്മെല്ല് പോലെയാണ് ആ സാനിറ്റൈസറിന്റെ സ്മെല്ല് ഉണ്ടായത്. അപ്പൊ എനിക്കത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഒമിറ്റിക്കാനൊക്കെ വന്നിരുന്നു. അത് മാത്രമല്ല, നമ്മളത് കയ്യിലൊക്കെ പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. അതായത് ഇങ്ങനെ പശ പോലെ ഇങ്ങനെ ഒട്ടി പിടിച്ചിരുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് ഇഷ്ടമായിട്ടാണ് പിന്നീട് ഇത് വാങ്ങി നോക്കിയത് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടിപ്പോ ഒരു 4 ദിവസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ, അത് എത്രയ്ക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല, നല്ല സ്മെല്ലാണ്, എനിക്കതാണ് ഏറ്റവും ഇഷ്ടമായത്. ഇതിന് മുന്നത്തെ സാനിറ്റൈസറിന്റെ സ്മെല്ല് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അത് 3-4 ഡ്രോപ്പ് ഒക്കെ കയ്യിൽ ഒഴിച്ച് അപ്പൊ തന്നെ എനിക്ക് വൊമിറ്റ് ചെയ്യാനൊക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ എനിക്ക് കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ട് ഈ സാനിറ്റൈസർ തോന്നാനായിട്ടും വാങ്ങാനായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ റോസ് വിത്ത് അലോവേര മോയ്സ്ചറൈസർ കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് യാതൊരു വക ഇറിറ്റേഷനോ, അതായത് ചിലര് പറയുന്ന കേട്ടിട്ടുണ്ട് ഈ സാനിറ്റൈസർ നല്ല ബ്രാൻഡൊന്നും വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇറിറ്റേഷൻ തോന്നാറുണ്ട്, ചൊറിച്ചിൽ തോന്നാറുണ്ട്. കാരണം നമ്മളിപ്പോ പുറത്തൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് ഈ സംഭവം കയ്യിൽ പുരട്ടാറുണ്ട്. അപ്പൊ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് നല്ല സംഭവം നോക്കിയിട്ട് ഇടയ്ക്ക് പുരട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആകും. ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഈ ഒരു ബോട്ടിലിന് 250 രൂപയാണ് കേട്ടോ. ഇത് മാത്രമായിട്ടല്ല ഞാൻ വാങ്ങിയിരിക്കുന്നത്, കോംബോ പാക്ക് ആയിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ കോംബോ പാക്ക് ആയിട്ട് വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്, 2% ഡിസ്കൗണ്ടിനാണ് ഞാൻ ഇത് മേടിച്ചിരിക്കുന്നത്. ഇത് ഒരെണ്ണം മേടിക്കുമ്പോൾ 250 രൂപയാണ്, 3 എണ്ണം കൂടി ആവുമ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിലാണ് മേടിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോൺ സ്റ്റിക്കി ആണ്. ഇത് മൂന്നും ഡിഫറെന്റ് ആയിട്ടാണ് കേട്ടോ. ഇത് റോസ് ആണ്, ഇത് ഗ്രീൻ ആപ്പിൾ ആണ് കേട്ടോ. നല്ല സ്മെല്ലാണ്. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ, ഇപ്പോഴത്തെ ഇതിൽ സാനിറ്റൈസർ ഉപയോഗിക്കാതായിട്ട് അറിയാത്തത് ആരുമില്ല. ഇതേപോലെ അല്പം എടുത്തതിന് ശേഷം കണ്ടോ, നമ്മള് സാധാരണ സാനിറ്റൈസർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും, ഇത് നോൺ സ്റ്റിക്കി ആണ്, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നല്ല കൂളിംഗ് ആണ് ഇത് ഉപയോഗിക്കുമ്പോൾ. അലോവേരയുടെ ആയ കാരണം തന്നെ അല്പം കൂടുതൽ ഉപയോഗിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. മറ്റേതൊക്കെ ആകുമ്പോൾ എനിക്ക് ശരിക്കും പറയാൻ വെച്ചാൽ പേടിയാണ് കേട്ടോ. ഇത് ഇടവിട്ട് ഉപയോഗിക്കും വേണം ഡ്രൈ ആകുമോ, ഇറിറ്റേഷൻ ഉണ്ടാകുമോ. അതുപോലെ നമ്മൾ പേടിച്ചിട്ട് തന്നെയാണ് മറ്റേ സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഏത് സാനിറ്റൈസർ ആകുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങളുടെ കയ്യിലൊന്നും കൊടുക്കരുത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കായി സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അപ്പൊ തന്നെ നമ്മൾ കയ്യൊക്കെ കഴുകുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് നല്ലത് കേട്ടോ. ഇതിലിപ്പോ ഇവര് പറഞ്ഞിട്ടുണ്ട് ഈ സാനിറ്റൈസർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷ് ചെയ്യേണ്ട കാര്യമില്ല, വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ അവർ ഈ കൈയൊക്കെ എടുത്തിട്ട് വായിൽ വെക്കും. സാനിറ്റൈസർ എടുത്തതിന് ശേഷം കൈ വായിലോ കണ്ണിലോ ആക്കുന്നത് നല്ലതല്ല. കണ്ണിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ കണ്ണൊക്കെ കഴുകി കൊടുക്കണം. ഓക്കെ, അപ്പോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇതിന്റെ ഒരു റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചത്. പ്രത്യേകിച്ച് ഇന്നത്തെ സിറ്റുവേഷനിൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു റിവ്യൂ ആണ് ഇത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമ്മൾ എല്ലാവരും വാങ്ങുന്ന സംഭവമാണ് ഇത്, ആമസോണിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സന്ദേശം ഇത്.